അവരെവിടെയുണ്ടെങ്കിലും അവരെ തേടി കണ്ടുപിടിച്ച് അവരോട് മാപ്പിരക്കുക. അതിനുശേഷം മതി ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയും നേർച്ചയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ നമ്മളിനി എന്ത് ചെയ്യും? ഭദ്ര പറഞ്ഞത് തന്നെയാണ് അവസാന വാക്ക്. അതിലിനി ഒരു മാറ്റവും ഇല്ല. തീർന്നു, എല്ലാം തീർന്നു. ഞങ്ങൾ ഇതുവരെ ആളുകളെ ദ്രോഹിച്ച് സമ്പാദിച്ചു കൂട്ടിയതൊക്കെ വെറുതെയായി. ഞങ്ങൾക്ക് ഇനി ആ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഇഷ്ടദാനമായി നൽകാം. എന്നാലെങ്കിലും ഞങ്ങൾക്ക് ശാപമുക്തി കിട്ടൂ? ഒരിക്കലുമില്ല. പണം കൊണ്ട് മനുഷ്യരെ വിലക്ക് വാങ്ങാം എന്ന് വെച്ച് ദേവിയെ വാങ്ങാൻ മുതിരരുത്. നിങ്ങൾക്കല്ല, ആർക്കും അതിന് സാധിക്കില്ല. നിങ്ങൾ ദ്രോഹിച്ച ആ മുത്തശ്ശിയെ കണ്ടുപിടിച്ച് അവരോട് മാപ്പിരക്കാതെ നിങ്ങളുടെ ഈ അവസ്ഥ മാറാനും പോകണില്ല. പോയിക്കോളൂ. ഞങ്ങളോട് അമ്മ ക്ഷമിക്കണം, ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാനും ശപിക്കാനും ഞാൻ ദൈവമല്ല മക്കളെ, ഞാൻ വെറുമൊരു അമ്മ മാത്രമാണ്. അമ്മ ദൈവം തന്നെയാണ്. അമ്മയെ നിന്ദിക്കുന്നവർക്കും അഗതികൾക്ക് അന്നം നിഷേധിക്കുന്നവർക്കും ആ ഒരു സത്യം ഒരിക്കലും മനസ്സിലാവില്ല. സ്വന്തം തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു തിരുമേനി. അമ്മയും അന്നവും ദൈവതുല്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിനി ജീവിതാന്ത്യം വരെ സാധുക്കൾക്ക് അന്നദാനം ചെയ്യും. അവരുടെ ഭക്ഷണം കഴിഞ്ഞ് മാത്രമേ ഇനി ഞങ്ങൾക്ക് ജലപാനമുള്ളൂ. ഇത് സത്യം. ഈ അമ്മയെ ഞങ്ങൾ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? ഞാൻ എന്തിനു നിങ്ങൾക്ക് മാപ്പ് തരണം? ഞാൻ നിങ്ങളോട് നന്ദിയല്ലേ പറയേണ്ടത്? നന്ദിയോ? അതെ മോളെ, നിങ്ങൾ കാരണമല്ലേ എനിക്ക് ഇന്നലെ ദേവി ദർശനം ലഭിച്ചത്. ദേവി ദർശനമോ? അതെ മക്കളെ, എനിക്കിന്നലെ ദേവിയാണ് ഒരു ബാലികയുടെ രൂപത്തിൽ വന്ന് എനിക്ക് അന്നവും ജലവും തന്ന് എന്നെ രക്ഷിച്ചത്. സത്യത്തിൽ കുട്ടിയുടെ രൂപത്തിൽ എനിക്ക് അന്നം തന്നെ രക്ഷിച്ചത് ദേവി തന്നെയാണ്. ദേവി അല്ലെങ്കിൽ അസമയത്തൊരു കുട്ടി, അതും തനിയെ. അമ്മീ തീർത്ഥവും പ്രസാദവും ഇവർക്ക് നൽകിക്കോളൂ. മോളെ, നീ ഇന്നലെ അമ്മ ആദ്യം ഈ പ്രസാദം ഇവർക്ക് നൽകിക്കോളൂ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാം. എനിക്കൊന്നും അങ്ങട്ടെ. അമ്മ പ്രസാദം കൊടുത്തോളൂ. ഞങ്ങൾക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എങ്കിലാ പ്രസാദം മുഴുവൻ കഴിച്ചോളൂ. മോളെ, ഇതൊന്ന് പിടിക്കുക. ഇതാ കഴിച്ചോളൂ. അമ്മേ, മാപ്പ്, ശതകോടി മാപ്പ്. ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങളോട് പൊറുക്കണം. ഇപ്പൊ ആശ്വാസമായില്ലേ? ആശ്വാസമായി. രണ്ടു തുള്ളി തീർത്ഥം കുടിച്ചപ്പോ ദാഹം മാറി.
ഒരുന്നുള്ള പ്രസാദം കഴിച്ചപ്പോ വിശപ്പം മാറി. എന്തായാലും ദേവി ദർശനം കഴിഞ്ഞ് സമാധാനത്തോടെ ചെല്ലുക. പൊയ്ക്കോളുക. അമ്മേ ദേവി. അമ്മേ. മോളെ, ഇന്നലെ രാത്രി നീ ഇന്നലെ രാത്രി മുഴുവനും മോളെ എന്നോടൊപ്പം പോറ്റുമടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ ഈ മോളെ തന്നെയാ കണ്ടത്. ഈ കുട്ടിയാണ് എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് ആഹാരം തന്ന് മടിയിൽ കിടത്തി ഉറക്കിയത്. ഒരുപക്ഷെ സാക്ഷാൽ ദേവി തന്നെ ഈ കുട്ടിയുടെ രൂപത്തില് അമ്മയുടെ അരികിലേക്ക് വന്നതായിരിക്കും. എല്ലാം ദേവിയുടെ മായാലീലകൾ തന്നെയാണ്. നമുക്ക് ഇലയിടത്തമ്മ ദർശിക്കണ്ടേ അമ്മേ? വരിക. അതെ, കിണറ്റും കരിൽ അമ്പട് കാടാ, ഇഴജന്തുക്കളും ഉള്ളതാ, സൂക്ഷിക്കണം. വെളിച്ചം പോലും ഇല്ല. ഓ, വല്ലാത്ത കഷ്ടം തന്നെയാ കുട്ടിയുടെ കാര്യം. എന്തേ? ഇളയിടത്ത് ഇല്ലത്തെയാണ് കുട്ടി. ഈ നാട്ടിലെ നാടുവാഴിയുടെ ബന്ധുവും. എന്തിനാ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നേ? ഇതിന്റെ നേർച്ചയാണ്. എന്റെ മനസ്സിലെ ഒരു മോഹത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഞാൻ നേർന്ന നേർച്ച. ഭഗവതിയുടെ പാദങ്ങളിൽ ഈ ജന്മത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം. അതായിക്കോട്ടെ, വഴിപാട് പുഷ്പാഞ്ജലി നിവേദ്യത്തിൽ ഒതുക്കാലോ. അതും അല്ലെങ്കിൽ ഏകാദശി, പ്രദോഷം തുടങ്ങിയ ഉപവാസ വ്രതങ്ങളും ഉണ്ട്. ഇത്രയേറെ നേർച്ചകളുള്ളപ്പോ കുഞ്ഞെന്തിനാ ഈ തരന്താണ ജോലികളൊക്കെ ചെയ്യുന്നേ? അത് ഞങ്ങൾക്കും ഇളയിടത്തില്ലത്തിനും മോശാണ്. ഈ പണികളൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ എനിക്കാവില്ല. കാരണം ദേവി ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും അമ്മയാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ഒരമ്മയ്ക്ക് സ്വന്തം മക്കളിൽ വ്യത്യാസം കാണാൻ കഴിയില്ല. അതിനാലാണ് ദേവിയുടെ മുന്നിൽ മനുഷ്യർക്ക് ഉച്ചനീചത്വങ്ങൾ ഇല്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? ആഹാ, കുട്ടി ഇവിടെ നിക്കണോ? ഞാൻ എത്ര നേരായിട്ട് അവിടെ കാത്തു നിക്ക. കാത്തിരിക്കണ എന്തിനാ? ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ ഓടി വരില്ലേ. കളിതമാശ വേണ്ട, ഭഗവതി സേവയ്ക്ക് നേരായി. ആ പൂജാപാത്രങ്ങളൊന്ന് വേഗം കൊണ്ടുവരാ. കൊണ്ടുവന്നു. അല്ല, കാര്യക്കാരൻ ഇതുവരെ പോയില്ലേ? നാളത്തേക്ക് ഇവിടെ എണ്ണയില്ലേ? അമ്പലം പൂട്ടിട്ട് പോവാന്ന് വിചാരിച്ചു തിരുമേനിയേ. ശരി, കുട്ടി വേഗം വരെ. ഞാനില്ലാതെ ഒന്നും നടക്കില്ലെന്നായിട്ടുണ്ട്. ഞാനില്ലാണ്ടൊന്നും നടക്കില്ല. ചിരിയും വർത്താനം ഒക്കെ കുഴപ്പാണ്. ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ല. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഒടുവിൽ എനിക്ക് വഴിയാക്കേണ്ടി വരും. വച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ കാര്യങ്ങൾ അതുവരെ എത്തിയല്ലേ? തിരുമേനിയുടെ ഇവിടുത്തെ കുട്ടിയുടെ മനസ്സിൽ കളങ്കം ഉണ്ടെന്ന് തറപ്പിച്ചവരാൻ ഞാനാളല്ല. പക്ഷേ അവർ രണ്ടാളുടെയും പെരുമാറ്റങ്ങൾ കാണുന്നവരുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ നമുക്ക് അവരെ കുറ്റം പറയാനും ആവില്ല. ഒടുവില് ഞാൻ കരുതിയതുപോലെ തന്നെയായി കാര്യങ്ങള്. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിപ്പോ ചെയ്യണം. നമ്മൾ ഇനി ഈ കാര്യത്തിൽ ഉപേക്ഷ വിചാരിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തന്റെ തെറ്റുകൾ അവൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലോ? സംഗതി സ്ഥാനം കൊണ്ട് ഞാൻ അവളുടെ ഏട്ടത്തിയാ. പക്ഷേ എന്റെ അഭിപ്രായങ്ങൾ അനുസരിക്കാൻ അവൾക്കൊരല്പം മടിയുണ്ട്. ഇളയെടുത്ത് തറവാടിന് ഒരു പേരും പ്രശസ്തിയൊക്കെയുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ അത് നഷ്ടപ്പെടാതെ കാത്ത എല്ലാവർക്കും കൊള്ളാം. നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്. നിങ്ങൾക്ക് ഈ തറവാടിനോടുള്ള കുറ് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാനൊരു ചുമതല ഏൽപ്പിക്കുന്നു. ഓ, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടാവണം. അവരുടെ ഓരോ ചലനങ്ങളും നിങ്ങളിവിടെ അറിയിക്കണം. വിഷ്ണു അവളെ ചതിക്കാൻ ഇടവരരുത്. ശരി, അങ്ങനെയാവാം.
ഉചിതമായൊരു സമയം വരും. അപ്പോ വേണം വിഷ്ണുദത്തനെ തളയ്ക്കാൻ. അവനൊരു പാഠം പഠിപ്പിക്കണം, ഒരിക്കലും മറക്കാത്തൊരു പാഠം. എന്തുപറ്റി? എന്തിനാ കരയണേ? ചോദിച്ചത് കേട്ടില്ലേ? അമ്പലത്തിൽ വെച്ച് ആരെങ്കിലും നിന്നെ പരിഹസിച്ചോ? നിന്നോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറിയോ? ആ തമ്പുരാനുമായി എന്തെങ്കിലും? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ അതെന്നോട് പറയില്ലല്ലോ. പക്ഷേ ഒന്ന് മാത്രം അറിയോളൂ, അവിടെ നടക്കുന്നതൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. എല്ലാം നാട്ടുകാർ പറഞ്ഞിവിടെ അറിയുന്നുണ്ട്. എന്ത് തോന്നിയാസം ആയിക്കോളൂ, പക്ഷേ ഈ ഇല്ലത്തിനൊരു സൽപ്പേരുണ്ട്, യശസ്സുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്. പിന്നെ നമ്മുടെ മുത്തശ്ശിയുടെ അഭിമാനം അത് നീയായിട്ട് നശിപ്പിക്കരുത്. ചെയ്യണോ എന്റെ ദേവി? ആരെയും ദ്രോഹിക്കാനോ നാണം കെടുത്താനോ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. യോഗ്യനായ ഒരു പുരുഷനെ സ്നേഹിച്ചു, പിന്നെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ എന്റെ ജീവിതം സമർപ്പിച്ചു. ഇത് മാത്രല്ലേ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ട് എന്തിനാ എനിക്കിങ്ങനെ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ഇനി എന്നെ ഇങ്ങനെ തീ തീറ്റിക്കില്ലേ ഭഗവതി? എന്റെ യാചന സ്വീകരിച്ച് എന്റെ തിരുമേനിയുടെ മനസ്സിലും ജീവിതത്തിലും എനിക്കൊരിടം നൽകണേ. ഒന്നും അങ്ങോട്ട് തെളിയണില്ലല്ലോ, ആരൂടെ മറഞ്ഞിരിക്കുക. ആശ്ചര്യവീരം സുകുമാരൂപം തേജസ്വിനം ദേവഗണാധിപന്ധ്യം ഏണാംഗ ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. പേരു ദോഷം, അതായത് അപഖ്യാതി, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, മനസ്സറിവോടെ ഇതുവരെ ആരെയും ദ്രോഹിക്കാത്ത നിങ്ങളെ നിങ്ങളുടെ ഉറ്റവരും ഉടയവരും എല്ലാവരും സംശയിക്കണു, വെറുക്കുന്നു. അതെ, ഇപ്പോ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ആശ്രയമേതും നിങ്ങൾക്കില്ല, പിന്നെ ജീവിക്കാൻ ഒരു വഴിയുമില്ല അല്ലേ? അതെ തിരുമേനി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം തിരുമേനി? ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറിയ പങ്കും നമ്മൾ മനുഷ്യർ സ്വയം സൃഷ്ടിക്കുന്നതാണ്. അതിന് ഞങ്ങൾ വിധി, അത് സ്വയം ഒന്നും ചെയ്യണില്ല, അത് പ്രതികരിക്കുക മാത്രമേ ചെയ്യണുള്ളൂ. നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ പ്രതിക്രിയകളും പ്രത്യാഘാതങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളായി ഉരുവാകുന്നത്. അതായത് സ്വയം കൃത അനർത്ഥം. മനസ്സിലാവണുണ്ടോ? അതിന് പരിഹാരം? പരിഹാരം അത് നിർദ്ദേശിക്കേണ്ടത് ദേവിയാണ്, അമ്മ മഹാമായ. പരിഹാരം അത് നിർദ്ദേശിക്കേണ്ടത് ദേവിയാണ്, അമ്മ മഹാമായ. നിങ്ങളുടെ അമ്മ അമ്മയിപ്പോഴെവിടെയുണ്ട്? അനാഥർക്കുള്ള ആശ്രമത്തില. അനാഥാശ്രമത്തിലേക്ക് അവർ സ്വയം പോയതല്ലോ, നിങ്ങളുടെ ഭാര്യയുടെ അതിക്രമങ്ങൾ സഹിക്കാനാവാതെ അവർ പോയതല്ലേ?
അതിന് അവരുടെ സ്വഭാവം ശരിയല്ലായിരുന്നു തിരുമേനി. സ്വഭാവത്തിന്റെ മഹാത്മ്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഒരു സത്യം മാത്രം മനസ്സിലാക്കുക, അമ്മ അമ്മ ദൈവമാണ്. അമ്മയെ ദ്രോഹിക്കുന്നവർക്ക് ഒരിക്കലും മേൽഗതി ഉണ്ടാവില്ല, അഭിവൃദ്ധി ഉണ്ടാവില്ല, മരണം കൊണ്ട് പോലും മോക്ഷം കിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ അമ്മയെ അനാഥാശ്രമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരിക. ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയാചിച്ച് പ്രായശ്ചിത്തം ചെയ്ത് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ ആദരവോടെ സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവൂ. പക്ഷേ വേണ്ട, ഒന്നും പറയണ്ട. പറഞ്ഞതനുസരിക്കാമെങ്കിൽ നന്മ, അല്ലെങ്കിൽ നാശം. എന്താ വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാം. അമ്മയെ ഞാൻ തിരികെ കൂട്ടിക്കൊണ്ടു വന്നോളാം. നല്ലത്, നിങ്ങൾക്ക് നന്മയുണ്ടാവും. കാരണം അമ്മയാണ് സനാതന സത്യം. ദക്ഷിണ, ഏയ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് ഞാനല്ല, എന്നിലൂടെ സാക്ഷാൽ ദേവി മഹാമായയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമർപ്പണവും അവിടെ ദേവിയുടെ നടക്കലും മതി. ഈ നേന്ത്രക്കുലയും എടുത്തോളൂ, ക്ഷേത്രനടയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാലോ. ആ തിരുമേനി, അങ്ങിപ്പോൾ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുകയല്ലേ? അല്പം പണം ഉണ്ടാക്കാനുള്ള വഴി തെളിയുമ്പോൾ അത് കൈവിട്ട് കളയുന്ന എന്തിനാ? ദാരിദ്ര്യം നിക്കോ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധനികൻ ഞാനല്ലേ. സാക്ഷാൽ ദേവിയെ തന്നെ സ്വന്തം മകളായി ലഭിച്ച എനിക്ക് പണം എന്തിന്? സ്വത്തും സൗഭാഗ്യങ്ങളും എന്തിന്? സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അല്ലെങ്കിലും സ്വന്തം അമ്മയെ പഠിക്ക് പുറത്താക്കിയ ആളുകളുടെ പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കെന്നും ദേവിയുടെ കൃപ മാത്രം ഉണ്ടായാൽ മതി. അമ്മയെ ശരണം, ദേവിയെ ശരണം. സ്ഥാനം കൊണ്ട് നാടുവാഴിയാണെങ്കിലും നാം ഇളയടത്തമ്മയുടെ ദാസൻ മാത്രമാണ്. ഇളയടത്തമ്മയുടെ ദാനമാണ് ഈ ദേശം. അമ്മയുടെ പേരിലാണ് നാം ഈ ദേശം വാഴുന്നത്. അമ്മയുടെ ദേശത്ത് കള്ളവും ചതിയും വഞ്ചനയും നാം ഒരിക്കലും വെച്ച് പുറപ്പിക്കില്ല. അതെല്ലാവരും ഓർക്കുന്നത് നന്ന്. തെറ്റ് ചെയ്തവരാരായാലും അവരതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. കാര്യക്കാരെ, എന്താണ് പരാതി? ആരാണ് പരാതിക്കാരൻ? ഇവിടെ പരാതിക്കാരൻ ഇവനാണ്, അടിയൻ. കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്മേലാണ്. കലവറക്കാരൻ വെങ്കടസ്വാമി അയ്യർ. ആട്ടെ, എന്താണ് ഇദ്ദേഹത്തിന്മേലുള്ള ആരോപണം? കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്മേലാണ്. കലവറക്കാരൻ വെങ്കടസ്വാമി അയ്യർ. ആട്ടെ, എന്താണ് ഇദ്ദേഹത്തിന്മേലുള്ള ആരോപണം? അടിയൻ, എന്റെ മകളെ ഇയാൾ നശിപ്പിക്കാൻ ശ്രമിച്ചു തമ്പുരാനെ. ഇത് സത്യമാണോ വെങ്കടസ്വാമി അയ്യരെ? ശാസ്ത്രവിധി പ്രകാരം അന്യജാതിയിൽപ്പെട്ട ഏതൊരു സ്ത്രീയെയും സ്വന്തമാക്കാൻ ബ്രാഹ്മണൻ അവകാശമുണ്ട്. അങ്ങ് വേദങ്ങൾ പഠിച്ചിട്ടില്ലേ? ശാസ്ത്രങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? ഹീനമായൊരു ബലാത്കാര ശ്രമത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും എല്ലാം ഉദാഹരിക്കുന്ന എന്തിന്? അതിന് കാരണം വേദങ്ങളിൽ ബ്രാഹ്മണന് പരസ്ത്രീ ബന്ധം അവകാശമായി അനുവദിച്ചിട്ടുണ്ടെന്നതാണ്. ഒരു സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ സ്പർശിച്ചത് തെറ്റ്. മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ ബാധ്യതപ്പെട്ടവൻ സ്വയം ഒരു പാതകം ചെയ്തിരിക്കുന്നു. മാപ്പർഹിക്കാത്ത കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ നാം കൽപ്പിക്കേണ്ടത് വധശിക്ഷയാണ്. ഞാനൊരു ബ്രാഹ്മണനാണ്. ബ്രഹ്മഹത്യ മഹാപാപമാണ്. അത് മറക്കേണ്ട തിരുവനസൈ. ഓഹോ, ബ്രഹ്മഹത്യ മഹാപാപമാണല്ലേ. വരൂ, ആ പൂണൂലുരുക. ഇപ്പോഴോ നിഷ്ഠകൾ തെറ്റിച്ചതാണെന്ന് നിനക്കിനി ഒരു ബ്രാഹ്മണനായി ജീവിക്കാൻ യോഗ്യതയില്ല. നിന്നെ ജാതി ഭ്രഷ്ടനാക്കാൻ നാം ബ്രാഹ്മണ സഭയോട് കൽപ്പിക്കുന്നു. കാര്യക്കാരെ, അടിയൻ, ഈ നീചനെ മുക്കാലിൽ കെട്ടി ബോധം മറയുന്നത് വരെ മർദ്ദിക്കുക. ആഹാരമോ ദാഹജലമോ ഒന്നും നാം ഇനി കൽപ്പിക്കുന്നത് വരെ കൊടുത്തുപോകരുത്. കൽപ്പന പോലെ. അയ്യോ, ഞാനിനി ആ തെറ്റ് ആവർത്തിക്കില്ല, എന്നെ ശിക്ഷിക്കരുതേ. ഒരു ബ്രാഹ്മണനായി പിറന്നതുകൊണ്ട് ശിക്ഷയ്ക്ക് അതീതനാണ് നീ എന്ന് അഹങ്കരിച്ചു. ഒരു യുവതിയുടെ ജന്മം നീ നശിപ്പിച്ചു. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. അയ്യോ, എന്നെ ശിക്ഷിക്കരുതേ. കൊള്ളാം, തമ്പുരാൻ ആള് കൊള്ളാം. ഇവിടെ എന്റെ പ്രയോഗം ഏൽക്കും. ഈ നാടുവാഴി ഒന്ന് പിരിയേറ്റിയാൽ ആ വിഷ്ണുദത്തൻ തിരുമേനിയുടെ തല ഡിം
ചെയ്തില്ലെങ്കിൽ ആ ഇല്ലവും ക്ഷേത്രവും ഈ നാടും നശിച്ച് മണ്ണോട് മണ്ണായി പോകും.